മാത്യുസേ, അയാളുടെ കോമ്പൻസേഷൻ തുക ഇന്ന് തന്നെ കൊടുക്കാലോ അല്ലേ? കൊടുക്കാം സാർ, ഫണ്ട് ആവശ്യത്തിന് ബാങ്കിലുണ്ട്. എന്നാലും എത്ര കൊടുക്കേണ്ടി വരും സാർ? അവർ ചിലപ്പോ ഒരു 2 ലക്ഷം രൂപയൊക്കെ ആവശ്യപ്പെട്ടേക്കാം. പക്ഷെ ഒരു 1.5 ൽ സെറ്റിൽ ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നു. സമരത്തിന് അവരുടെ പുറപ്പാടെങ്കിൽ അവർ അതിനൊന്നും സമ്മതിച്ചു തരില്ല. കൂടുതൽ ചോദിക്കും. ചോദിച്ചു എന്നിരുന്ന് നമുക്ക് കൊടുക്കാൻ പറ്റില്ലല്ലോ. നമുക്ക് മാക്സിമം 1.5 കൊടുക്കാൻ പറ്റൂ. അതിന് സമ്മതമില്ലെങ്കിൽ അവർ സമരം ചെയ്യട്ടെന്നേ. അങ്ങനെ പേടിച്ച് മുട്ടുപണക്കേണ്ട കാര്യമൊന്നുമില്ല ചേച്ചിയമ്മേ. ശരി, അവർ വരട്ടെ, നമുക്ക് നോക്കാം. മാഡം, അവര് വന്നിട്ടുണ്ട്, യൂണിയൻകാര്. ശരി, വരാൻ പറയൂ. ശരി മാഡം. ശിവ, പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ. സമാധാനപരമായി തീർക്കാൻ നോക്കണം. നമസ്കാരം മാഡം. നമസ്കാരം. വരൂ, ഇരിക്കൂ. ഇന്ന് മേഡം ഉണ്ടല്ലോ, അതേതായാലും നന്നായി. കാര്യത്തിനൊരു തീരുമാനം ഉണ്ടാവുമല്ലോ. അതെന്താ, അല്ലാത്തപ്പോഴൊക്കെ തീരുമാനം എടുക്കാൻ കഴിയാതെ വന്നിട്ടുണ്ടോ? എന്നല്ല, പക്ഷെ ചെറിയൊരു ബലം പെടുത്തുണ്ടാവാറുണ്ട്. നമ്മളിവിടെ ഇരിക്കുന്നത് പരസ്പരം കുറ്റപ്പെടുത്താനോ പഴയ കാര്യങ്ങളൊന്നും കുത്തിപ്പൊക്കാനോ അല്ലല്ലോ. എല്ലാ കാര്യങ്ങളും സംസാരിച്ച് തീർപ്പുണ്ടാക്കണം. എന്നാ നമുക്ക് അതിനെ കുറിച്ച് സംസാരിക്കാം. അതേക്കുറിച്ചാ കൂടുതൽ സംസാരിക്കേണ്ടിയിരിക്കുന്നത്. നിങ്ങൾ തീരുമാനം പറഞ്ഞാൽ മതി, വെറുതെ സമയം കളയണ്ട. ഞങ്ങളുടെ തീരുമാനം ഷറഫുദ്ദീൻ അപ്പ തന്നെ അറിയിച്ചിട്ടുണ്ട്. ഇനി നിങ്ങളാണ് തീരുമാനം അറിയിക്കേണ്ടത്. അങ്ങനെയാണെങ്കിൽ ഇനിയൊന്നും പറയണ്ട. ആ തീരുമാനം ഞങ്ങളൊന്ന് നോട്ടീസിലുണ്ടല്ലോ. ഷറഫുദ്ദീനെ തിരിച്ചെടുക്കുന്നില്ലെങ്കിൽ കളപ്പുരയ്ക്കിലെ മുഴുവൻ ബോട്ടിലെയും തൊഴിലാളികൾ പണിമുടക്കിന് ഇറങ്ങുക. കൂടുതലൊന്നും ചർച്ച ചെയ്യണ്ട. വരുന്നടാ. അത് അല്ല, ഇങ്ങനെ വെട്ടിമുറിച്ച് സംസാരിച്ചിട്ട് പോയാൽ എങ്ങനെയാ? നിങ്ങൾ ഇരിക്കൂ, ഇരിക്കൂന്നേ. ഷറഫുദ്ദീനെ പിരിച്ചുവിടാനുണ്ടായ സാഹചര്യം നിങ്ങൾക്കും അറിയാവുന്നതല്ലേ. ഗസ്റ്റുകളോട് മാന്യമായിട്ട് ഇടപെടേണ്ടത് ടൂറിസം ബിസിനസിന്റെ അടിസ്ഥാന പെരുമാറ്റച്ചട്ടമാണ്. അത് ലംഘിച്ച ഒരാളെ ഞങ്ങൾ എങ്ങനെ ജോലിക്ക് വെക്കും? അങ്ങനെ മോശമായി പെരുമാറിയിരുന്നെങ്കിൽ ആ ഗസ്റ്റ് പോലീസിന് കംപ്ലൈന്റ് കൊടുക്കുമായിരുന്നല്ലോ. അതുണ്ടാകാത്ത സ്ഥിതിക്ക് ഷറഫുദ്ദീനെ പിരിച്ചുവിടാൻ നിങ്ങൾ ഉണ്ടാക്കിയ കള്ളക്കഥയായിട്ടേ ഞങ്ങൾ ഇതിനെ കാണുന്നുള്ളൂ. ഒരു തെറ്റും ചെയ്യാത്ത ഷറഫുദ്ദീനെ തിരിച്ചെടുക്കണം. പ്രശ്നം തീരാൻ അതേ ഉള്ളൊരു മാർഗം, അയാൾക്ക് ന്യായമായ നഷ്ടപരിഹാരം കൊടുത്തേക്കാം. അങ്ങനെ ഒരു വകുപ്പുണ്ടല്ലോ. ശരി, തുക ഞങ്ങൾ പറയാം. അതിന് സമ്മതമാണെങ്കിൽ പ്രശ്നം ആ രീതി തീർക്കാം. ശരി, തുക എത്രയാന്ന് പറ. ഒരു 10 ലക്ഷം രൂപ ഷറഫുദ്ദീന് കൊടുക്കണം, പിന്നെ 2 ലക്ഷം രൂപ പാർട്ടി ഫണ്ടിലേക്കും. സമ്മതമാണോ? 10 ലക്ഷം രൂപയോ? നിങ്ങളൊരു തൊഴിലാളിയുടെ ജോലിക്ക് കോമ്പൻസേഷൻ ചോദിക്കാൻ വന്നാണോ, അത് ഹൗസ് ബോട്ടിന് വില പറയാൻ വന്നാണോ? തീരുമാനത്തിന് മാറ്റമൊന്നുമില്ല മാഡം. ശിവന്റെ തീരുമാനം എന്റേതും കൂടിയാ, മാറ്റമില്ല. ഇനി ഇവിടെ നിന്നിട്ട് കാര്യമില്ല. വാ, നമുക്ക് പോയേക്കാം.